ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിസ്ത ഗാലറി. ഇന്ന് ഞാനൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്രൂട്ട് കസ്റ്റാർഡ് സേമിയ ബാസ്ക്കറ്റ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പേപ്പർ കപ്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ബേസ് ഒന്ന് റെഡിയാക്കണം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ മെൽട്ടായി വരട്ടെ. അങ്ങനെ ബട്ടർ ഇവിടെ നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കത് ഈ ബട്ടറിലിട്ട് നല്ലപോലെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ സേമിയൊക്കെ ബട്ടറിൽ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മേഡ് വെച്ച് കൊടുക്കാം. മിൽക്ക് മേഡ് മരിച്ചതിന് ശേഷം ഒന്നുകൂടി ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഈ മിൽക്ക് മേഡ് ഈ സേമിയ മിക്സിലേക്ക് ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ മിൽക്ക് മേഡ് നല്ലപോലെ സേമിയ മിക്സിൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മോൾഡിലിട്ട് വെച്ച പേപ്പർ കപ്സിലേക്ക് ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മളൊരു കപ്പ് മോഡലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ പേപ്പർ കപ്സിലും നമുക്കിതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതിയാവും. ഈ സമയത്ത് നമുക്കൊന്ന് കസ്റ്റാർഡ് തയ്യാറാക്കണം. ഇതിനു വേണ്ടി 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്ത് പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി നമുക്ക് കസ്റ്റാർഡ് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ സമയം നമ്മുടെ സേമിയ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പേപ്പർ കപ്പിൽ നിന്നും ഇതുപോലെ മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ സെമിയ ബാസ്ക്കറ്റും ഈ പേപ്പർ കപ്പിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇതിനെ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചോപ്പ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുത്ത ഫ്രൂട്ട് കസ്റ്റാർഡാണ് ഞാൻ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള കസ്റ്റാർഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ചേർത്തിട്ടുണ്ട്. അത് ഫ്രൂട്ട്സും ചേർത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. ഇനി നമുക്കിത് ഓരോ ബാസ്ക്കറ്റിലേക്കും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ എല്ലാ സേമിയ ബാസ്ക്കറ്റിലേക്കും നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ഒരു ചെറിയ ഒരു ഭംഗിക്ക് വേണ്ടി ഓരോ ആൽമണ്ടും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ആൽമണ്ടോ അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് കാഷ്യൂനട്ടോ ചെറിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ആൽമണ്ട് വെച്ചിട്ടാണ് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. നമുക്ക് പാർട്ടിയൊക്കെ വരികയാണെങ്കിൽ അതിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് ഡിഷ് കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.